ശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യാഗ്നിതൻ ശക്തിയാലെൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യകാരുണ്യനാഥ ജ്വലിക്കുന്നുരഗ്നിയാം ദിവ്യകാരുണ്യമേ ശോഭയാലെന്നുള്ളം തെളിയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാനേശ്വരിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ദൈവത്തിൻ്റെ വചനം അത് വായിച്ചാൽ മാത്രം പോരാ, ദൈവത്തിൽ നേരിട്ട് ശ്രവിക്കുന്നവരുമായി നമ്മൾ മാറണം. അതെപ്പോഴും എല്ലാവർക്കും പറ്റുന്നില്ല, ആവുന്നുമില്ല. അങ്ങനെ ആയെങ്കിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. ദൈവം തൻ്റെ പ്രവൃത്തി തൻ്റെ വചനത്തിലൂടെ നിർവഹിക്കുന്നുവെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ഒറ്റവാക്കാൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചുവെങ്കിൽ, അത് ദൈവവചനമാണെങ്കിൽ, ഈ ദൈവവചനം കേൾക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവരായിട്ട് മാറണം. ദൈവവചനം ശ്രവിച്ച് ഒത്തിരി പേരുണ്ട്, ദൈവവചനം അനുദിനം വായിക്കുന്ന ഒത്തിരി പേരുണ്ട്. ദൈവവചനം എന്നാൽ ദൈവ തന്നെയാണെന്നുള്ള ബോധ്യത്തോടെ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ചുരുക്കമാണ്. നമുക്കതിനിടയാകണം. അതാണ് ഈ വചനപ്രഘോഷണം വഴി ഞാൻ അർത്ഥം വയ്ക്കുക. അതെന്താണെന്ന് ഒന്ന് പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മൾ എത്ര പേർക്ക് ഈശോ നമ്മോട് സംസാരിക്കുന്നത് ശ്രവിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്? ചിലപ്പോൾ എത്രയോ വർഷങ്ങളായി, നമ്മൾ 10-50 വർഷമായുള്ളവരുണ്ട് പ്രാർത്ഥനയും മുന്നിലിറങ്ങിയിട്ട്. ചിലർക്ക് അതി കൂടുതലായി, ചിലർക്ക് നല്ല പ്രാർത്ഥന അറിവുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്ര പേർക്ക് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് അത് ദൈവത്തിൽ നിന്ന് ദൈവം തന്നെ പറയുന്നതായിട്ട് മനസ്സിലാക്കി അതിനെ സംശീകരിച്ച് സ്വന്തമാക്കി സ്വർഗത്തിൻ്റെ അനുഭവം ലഭിച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്? അതിനിടയാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുക. അവിടെയാണ് ദൈവവചനത്തിന് ജീവനുണ്ടാവുക. അവിടെ മാത്രമാണ് ദൈവവചനം ഫലം പുറപ്പെടുവിക്കുക. അവിടെ മാത്രമാണ് ദൈവവചനത്തിൽ ശക്തിയുണ്ടാവുക. അവിടെയാണ് ദൈവവചനം പരിശുദ്ധാത്മാവായിട്ട് മാറുക. അവിടെയാണ് ദൈവവചനം ജീവിക്കുക. അവിടെയാണ് ദൈവവചനം സൗഖ്യം നൽകുക. അവിടെയാണ് ദൈവവചനം ദൈവം തന്നെയായിട്ട് മാറുക. സങ്കീർത്തനം 94:10 തിരുവചനം: എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ നമ്മുടെ ആകുലതകൾ വർദ്ധിച്ചപ്പോൾ, നമ്മുടെ ആകുലതകൾ പെരുകിയപ്പോൾ, നമ്മൾ അസ്വസ്ഥയുക്തനായപ്പോൾ, നമുക്കപ്പോൾ ആ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റിയിട്ടുണ്ടോ? ദൈവത്തിന് ആശ്വാസ വചനങ്ങൾ ശ്രവിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ നമ്മളൊരു ദേവാലയത്തിൽ പരിശുദ്ധകുർബാനയ്ക്ക് പോയപ്പോൾ ആ ദേവാലയത്തിൽ അന്ന് വായിച്ച തിരുവചനം നമ്മുടെ ജീവിതത്തിൽ ജീവിതമായി, ജീവനായി, ശക്തിയായി, ദൈവമായി, പരിശുദ്ധാത്മാവായി മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അത് നിങ്ങൾ ദൈവവചനം ശ്രവിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. അത് നിങ്ങൾ ദൈവവചനം ദൈവത്തെ ദർശിച്ച് മനസ്സിലാക്കി എന്നുള്ള തെളിവാണ്.
നമ്മൾ പലരും ദൈവവചനം വായിക്കുക കടമകൾ നിർവഹിക്കാനാണ്. നമ്മൾ പലരും ദൈവവചനം എല്ലാ ദിവസവും ഒരധ്യായം വായിച്ചിട്ട് കിടക്കും എന്നുള്ള പ്രതിജ്ഞ നിറവേറ്റാനാണ് വായിക്കുക. നമ്മൾ പലരും ദൈവവചനം ബൈബിളിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് വായിച്ചു പോവുക. നമ്മൾ പലരും അനുദിനം സഭ ഓരോ ദിവസവും കുർബാനയ്ക്ക് ഏത് ദൈവവചനം തന്നിരിക്കുന്നോ അത് വായിച്ചു പോകുന്നു. അത് പോരാ, അതുകൊണ്ടായില്ല. അതുകൊണ്ടാണ് ദൈവവചനം ശ്രവിക്കണം എന്നുള്ള വിഷയം ഞാൻ എടുക്കുന്നതിന് കാരണം ഇതാണ്. ഞാനിപ്പോൾ ഈ ദേവാലയത്തിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് അന്ന് സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ദൈവവചനം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസം, ദൈവത്തിൻ്റെ ദിവ്യകാരണത്തിൻ്റെ ആ തൊട്ടിരുമയുള്ള സ്നേഹത്തോടുള്ള ആ സഹവാസം എനിക്ക് പൂർണ്ണമായിട്ടും അനുഭൂതിയുമായില്ല എങ്കിൽ ഞാൻ പറയും ഞാൻ ചെയ്യുന്നത് വെറും കടമയാണ്, ഞാൻ ചെയ്യുന്നത് വെറും അനുഷ്ഠാനമാണ്, ഞാൻ ചെയ്യുന്നത് വെറും പ്രവൃത്തിയാണ്. അവിടെ ഞാൻ ദൈവത്തെ ശ്രവിക്കുന്നില്ല, ദൈവത്തെ ശ്രവിക്കുവാൻ എനിക്കാവുന്നില്ല, ദൈവത്തെ ശ്രവിക്കാനുള്ള വിശ്വാസത്തിൽ ഞാൻ വളർന്നില്ല, ദൈവത്തെ ശ്രവിക്കാനുള്ള വിശ്വാസത്തിൽ വളരുവാൻ എനിക്കായില്ല എങ്കിൽ ഞാൻ പറയും എൻ്റെ ജീവിതം ഹാ കഷ്ടം. അതുകൊണ്ട് ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമുക്കെല്ലാ ദിവസവും പ്രത്യേക ദൈവത്തിൻ്റെ വചനം അത് ഏത് അവസരത്തിൽ വായിച്ചാലും ഏത് വിഷമാവസരത്തിൽ വായിച്ചാലും ഏത് സന്തോഷാവസരത്തിൽ വായിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് ഗ്രഹിച്ച് സ്വന്തമാക്കി അത് കേൾക്കുവാനിടയാകുമ്പോഴാണ് ദൈവം സന്തോഷിക്കുക, ദൈവം പ്രസാദിക്കുക, ദൈവം തൻ്റെ മക്കളെ കൂടുതൽ സ്നേഹിക്കുക. നമുക്ക് അനുദിന ജീവിതത്തിൽ ആകുലതകൾ ഇല്ലാതായി ഇല്ല, എപ്പോഴും ആകുലതകളൊക്കെ കൂടുതലാണ്. പലരും എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യവും. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ദുഃഖവും ദുരിതവുമായി കഴിഞ്ഞു കൂടുന്നു. കുറേ സമയമൊക്കെ സന്തോഷം, നല്ല ഭക്ഷണം അല്ലെങ്കിൽ നല്ല ജീവിതം ആഗ്രഹിക്കുന്നു, നടക്കുന്നു, അതൊക്കെ ശരിയുമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ആകുലതകൾ ഒത്തിരി നമുക്കുണ്ട്. അപ്പോൾ വചനം പറയുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം, ഞാൻ നൽകുന്ന ആശ്വാസമല്ല, ലോകം നൽകുന്ന ആശ്വാസമല്ല, എൻ്റെ വീട്ടിൽ നൽകുന്ന ആശ്വാസമല്ല, ജീവിത പങ്കാളി നൽകുന്ന ആശ്വാസമല്ല, എൻ്റെ മക്കൾ നൽകുന്ന ആശ്വാസമല്ല, എൻ്റെ സമ്പത്ത് നൽകുന്ന ആശ്വാസമല്ല, എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത കാര്യങ്ങൾ നൽകുന്ന ആശ്വാസമല്ല, എൻ്റെ ജീവിതത്തിൽ നേടിയെടുത്ത ജോലി നൽകുന്ന ആശ്വാസമല്ല, മറിച്ച് അവിടുന്ന് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. അങ്ങനെ ആ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉന്മേഷമാണ്, ഭയങ്കര ശക്തിയാണ്. ഇപ്പോൾ ഈ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ഞാൻ ആ ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുകയാണ്, ഞാൻ ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുകയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം എന്നെ കൂടുതൽ ഉന്മേഷവാനാക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്നെ കൂടുതൽ കരുത്തുള്ളവനാക്കുന്നു, ദൈവത്തിൻ്റെ വചനം, ആ ജീവിക്കുന്ന വചനം ഞാൻ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ തീവ്രത, അതിൻ്റെ ശക്തി എൻ്റെ മനസ്സിലുടനീളം, ശരീരത്തിലുടനീളം, എൻ്റെ ഇന്ദ്രിയങ്ങളിലുടനീളം അത് വ്യാപരിക്കുകയാണ്. അതാണ് ഞാൻ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോഴുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, ഓരോ തിരുവചനവും വായിക്കപ്പെട്ടാൽ പോരാ, അത് ഗ്രഹിച്ച് വായിച്ചാൽ മാത്രം പോരാ, അതിൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടണം. ആ ദൈവം വെറുതെ ഇരിക്കുന്ന ദൈവമല്ല, ആ ദൈവം പല കാര്യങ്ങളും ഇങ്ങോട്ട് പറയുന്ന ദൈവമാണ്. ആ ദൈവം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിച്ച് സ്വന്തമാക്കി ജീവിതത്തിൽ മാറ്റം വരുത്തണം. ഈ തിരുവചനം ശ്രവിക്കുന്ന ഞാൻ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മളെല്ലാം കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ജപമാല ചെല്ലുന്നവരല്ലേ? കാരണം ബലിയർപ്പിക്കുവാൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതനാണ്, ബലിയർമ്മ പരികർമ്മം ചെയ്യുക, നിങ്ങളെല്ലാം സംബന്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് മാറിയിരിക്കട്ടെ, നമുക്ക് കൊന്ത നമസ്കാരം തന്നെ എടുക്കാം. കുടുംബത്തിൽ നമ്മൾ കൊന്ത നമസ്കാരം അല്ലെങ്കിൽ ജപമാല ആ പ്രാർത്ഥന നടത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ സ്വർഗസ്നാതാവി ഓരോ നന്മ നിറഞ്ഞ മറിയവും നമുക്ക് ദൈവത്തോടൊത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ സമയത്ത് തന്നെ മാലാഖമാർ ഏറ്റെടുത്ത്, ദൈവദൂതന്മാർ ഏറ്റെടുത്ത്, അവരും അത് തുടർന്ന് പ്രാർത്ഥിച്ച് അതിന് മുഴക്കം നമുക്ക് ശ്രവിക്കാൻ പറ്റും. അതിന് മുഴക്കം നമുക്ക് ശ്രവിച്ചു കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ പരിശുദ്ധിയിലായിരിക്കണം, ഏകാഗ്രതയിലായിരിക്കണം, വിശ്വാസത്തിലായിരിക്കണം, ആ വചനത്തിൻ്റെ പൊരുൾ ധ്യാനിച്ചായിരിക്കണം, ആ ദൈവവചനം ധ്യാനിച്ചായിരിക്കണം, ആ ദൈവവചനം എവിടെയാണെന്ന് ഹൃദ്യസ്ഥമാക്കി ആയിരിക്കണം, ആ ദൈവവചനം ദൈവം തന്നെയാണെന്ന് വിശ്വസിച്ചായിരിക്കണം. ഇപ്പം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ, ആ തിരുവചനം ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഇരുത്തരം തിരുവചനമാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എന്തുണ്ടാകും?
ആ വചനത്തിൽ ദൈവമായി ദൈവത്തിൻ്റെ ശക്തിയായി ജീവനായി ദൈവത്തിൻ്റെ സ്വരമായി ദൈവം നമ്മൾ തന്നെ പറയുന്നതായി അപ്പോൾ എന്തുണ്ടാകും ആ പ്രാർത്ഥനകളെ സ്വർഗത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് സ്വർഗത്തിൽ ഏറ്റെടുക്കുമ്പോൾ വീണ്ടും അതിൻ്റെ അലയടികൾ ഇങ്ങനെ വരും അപ്പോൾ ഞാനൊന്ന് പറയുമ്പോൾ അതിൻ്റെ അലയടികൾ ഉയരുന്നത് പോലെ സ്വർഗത്തിലും അതിൻ്റെ അലയടികൾ ഉയരും ഇത് ഓരോ പ്രാർത്ഥനയിലുമുണ്ട് ഓരോ പരിശുദ്ധ കുർബാനയിലുമുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ശ്രവിച്ച് അനുദിനം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയുക ദൈവത്തെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ ദൈവത്തെ ഈ ബൈബിളിൽ വായിച്ചാൽ മാത്രം പോരാ ദൈവത്തെ ഏതെങ്കിലും കാണാപ്പാടം പറഞ്ഞ് ചിന്തിച്ച് പോർച്ചാൽ മാത്രം പോരാ ദൈവവുമായിട്ടുള്ള സഹവാസത്തിൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് മുമ്പോട്ട് പോകണം അപ്പോൾ എന്തുണ്ടാകും ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് മാലാഖമാരൊത്തുള്ള സഹവാസം സ്വർഗീയരത്തുള്ള സഹവാസം പരിശുദ്ധ അമ്മയോടത്തുള്ള സഹവാസം വിശുദ്ധരത്തുള്ള സഹവാസം നമ്മുടെ പേരുള്ള മത്യസ്ഥനത്തുള്ള സഹവാസം നമ്മളും അനുഭവിച്ച് ജീവിക്കുന്നവരാകും അവിടെയാണ് ദൈവത്തിൻ്റെ വചനം സൗഖ്യം നൽകുക അവിടെയാണ് ദൈവത്തിൻ്റെ വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതായിത്തീരുക അവിടെയാണ് ദൈവത്തിൻ്റെ വചനം സന്ധിബന്ധങ്ങളെ തുളച്ചു കയറി അനുഗ്രഹത്തിന് കാരണമായിത്തീരുക അവിടെയാണ് മാനസാന്തരം ഉണ്ടാവുക അവിടെയാണ് പരിവർത്തനം ഉണ്ടാവുക അവിടെയാണ് ജീവിതത്തിൽ ഒരു പുതിയ നവോന്മേഷത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ പറയുക വചനം കേൾക്കുന്നവർ മാത്രമാകരുതേ വചനം പ്രാവർത്തികമാക്കുന്നവരാണ് എങ്ങനെ പ്രാവർത്തികമാക്കുന്നവരാകണം വിശ്വസിച്ച് ദൈവത്തിൽ നിന്നും കേൾക്കുന്ന വചനം ദൈവം തന്നെയായിട്ട് സ്വന്തമാക്കി എടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം 1 സാമുവേൽ 3:10 അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തിലെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു സാമുവേൽ പ്രതിവചിച്ചു അല്ല ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു ഇവിടെ കർത്താവിൻ്റെ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ തിരുവചനത്തിൽ ഒരു വാക്ക് നമ്മൾ പ്രത്യേകം ഊന്നൽ കൊടുത്തു ധ്യാനിക്കുക കർത്താവ് വന്ന് നിന്ന് മുൻപിലത്തെ പോലെ എന്ന് പറഞ്ഞാൽ കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ 1-2 പ്രാവശ്യം സാമുവേലിനെ മനസ്സിലായില്ല ഏലിയെ വിളിച്ചെന്ന് കരുതി അതുകൊണ്ട് സാമുവേൽ ദൈവത്തിൻ്റെ ആ വിളി തിരിച്ചറിയാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഏലിയുടെ അടുത്ത് ചെന്ന് ഏലി വിളിച്ചെന്ന് കരുതി പറഞ്ഞപ്പോൾ ഏലി പറഞ്ഞു ഞാനല്ല വിളിച്ചത് ഇനി കർത്താവ് വിളിച്ചാൽ പറയണം ഞാൻ ഇതാ ദാസൻ അങ്ങ് എന്നോട് സംസാരിച്ചാലും എന്ന് പറയണം അങ്ങനെയുള്ള ആ തിരുവചനത്തിൻ്റെ 3-ാമത്തെ അവസരത്തിൽ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ എന്ന് വിളിച്ചു സാമുവേൽ പ്രതിവചിച്ചു അല്ല ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു സ്നേഹമുള്ള മക്കളെ ഇത് സാമുവേലിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലും പല ഘട്ടങ്ങളിലും പല അവസരങ്ങളിലും ദൈവം നമ്മളെ അടുത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നതിനും സന്തോഷം ഇരട്ടിപ്പിക്കുന്നതിനുമൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അവിടുന്ന് വിളിക്കുമ്പോൾ ആ വിളി നമ്മൾ ശ്രവിക്കാറില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മളെന്ത് ചെയ്യണം അവിടുന്ന് നമ്മളെ വിളിക്കുമ്പോൾ ആ വിളി തിരിച്ചറിയണം നമ്മുടെ ഒരു ദുഃഖാവസ്ഥയിലും അവിടെ നമ്മളെ വെറുതെ കൈവിടുകയില്ല അവിടെ നമ്മളെ ഉപേക്ഷിക്കുകയില്ല മറിച്ച് അവിടുന്ന് എന്ത് ചെയ്യും അവിടുന്ന് നമ്മളെ അവിടുത്തെ സ്വന്തമായി സ്വീകരിക്കും അപ്പോൾ നമ്മുടെ ദുഃഖാവസ്ഥയിൽ നമ്മൾ ദൈവത്തോടൊത്താണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്നാണെങ്കിൽ നമ്മുടെ ദുഃഖാവസ്ഥ ഓടുത്തോട് പറയുമ്പോൾ അവിടുന്ന് അത് ശ്രവിക്കുകയും അവിടുന്ന് നമുക്ക് വേണ്ടി ഉത്തരം നൽകുകയും ചെയ്യും നമുക്ക് വേണ്ടതായ മാർഗദർശനങ്ങൾ പറഞ്ഞു തരും ഇനി പലപ്പോഴും ചിലരൊക്കെ ജീവിതത്തിലെങ്കിലും അവരെ നിരാശപ്പെടുന്ന അവസരങ്ങളിൽ നിസ്സഹായ അവസ്ഥയിൽ മാത്രമാണ് ദൈവത്തെ വിളിക്കുക ആ അവസരങ്ങളിൽ ദൈവം അടുത്തു വരികയും ദൈവം മറുപടി പറയുകയും ചെയ്യുന്നത് പക്ഷേ അവർക്ക് കേൾക്കാനോ ഗ്രഹിക്കാനോ ആവുന്നില്ല അവർക്കത് മനസ്സിലാകുന്നില്ല ഇനി മറ്റു ചിലരുണ്ട് അവർ സന്തോഷം വരുന്ന അവസരത്തിൽ ദൈവത്തെ മാറ്റി നിർത്തും അതൊന്നും ദൈവത്തിൽ പങ്കുചേർക്കുകയില്ല ഞാൻ പറയും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും നമ്മൾ ദൈവത്തെ കൂടെ നിർത്തണം ദൈവത്തെ കൊണ്ടുപോകണം ദൈവത്തെ ദൈവവുമായിട്ട് ഒന്നിച്ചേരണം ദൈവത്തെ ശ്രവിക്കണം ദൈവം പറയുന്നത് മനസ്സിലാക്കി എടുക്കണം അപ്പോൾ എന്തുണ്ടാകും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അവിടുന്ന് മാറ്റിത്തന്ന് അവിടുന്ന് ആശ്വാസം നൽകും ഒപ്പം നമ്മുടെ സന്തോഷമാണെങ്കിൽ ആ സന്തോഷങ്ങളെ ദൈവം ഇരട്ടിപ്പിച്ച് തരും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം കൂടുതൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ജീവിക്കുന്നതിന് ഇടയാകണം സങ്കീർത്തനം 95:7-8 തിരുവചനങ്ങൾ എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയിക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജഗണം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ
മരുഭൂമിയിലെ മാസായിൽ നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇവിടെ ഈ തിരുവചനത്തിലും ദൈവം കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ്, ദൈവം ആഗ്രഹിക്കുന്നു എന്ത്? ദൈവജനം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ച അവസരങ്ങളെല്ലാം ഒന്നും എപ്പോഴും ഒന്നും അവരോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അവർ കാതോർത്തിരുന്നെങ്കിൽ അവരോട് ദൈവം പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഗ്രഹിച്ച് സ്വന്തമാക്കുവാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും മോശ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ ഇസ്രായേൽ ജനം ശ്രവിക്കുന്നില്ല. കാരണം മോശയാണ് ദൈവത്തിൽ ചേർന്ന് നിന്നിരുന്നത്, മോശയാണ് ദൈവത്തിൽ വിശ്വസിച്ചിരുന്നത്, മറ്റുള്ളവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നാകട്ടെ, പുതിയ നിയമത്തിലാകട്ടെ, ദൈവം നമ്മുടെ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും തേടുന്നുണ്ട്. ഏതവസ്ഥയിലും ദൈവം നമ്മുടെ സംസാരിക്കുന്ന നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചാൽ, ഞാൻ പറയും, അതാണ് ജീവിതത്തിന് ഏറ്റവും വലിയ വിജയം. ഓരോ പരിശുദ്ധ കുർബാനയിലും ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് ജീവിതത്തിൽ വൻ വിജയമുണ്ടാകും. നമുക്ക് പലപ്പോഴും പരിശുദ്ധ കുർബാന അനുഷ്ഠാനമാണ്, പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും നടക്കുന്ന നിത്യാഭ്യാസമാണ്, അതുകൊണ്ടായില്ല. ദൈവത്തിൻ്റെ വചനം അത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ദൈവം തന്നെ നമ്മുടെ നേരിട്ട് ഇടപെടുന്നതും സംസാരിക്കുന്ന അവസരത്തിൽ അത് ഗ്രഹിച്ച് സ്വന്തമാക്കി മുൻപോട്ട് പോകുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇവിടെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസമർപ്പിക്കണമെന്ന്. പക്ഷേ നമ്മളിൽ എത്ര പേർ ദൈവത്തെ വിളിക്കാറുണ്ട്, നമ്മൾ എത്ര പേർ ദൈവത്തോട് നമ്മുടെ വീട്ടിലേക്ക് വരണമെന്ന് പറയാറുണ്ട്. ഇന്നത്തെ എൻ്റെ ഈ ഇടവക ദേവാലയത്തിൽ ഞാൻ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ ഞാൻ തിരുവചനം വായിച്ചതിന് ശേഷം അവരോട് ഞാൻ ചോദിച്ചു, മക്കളെ, ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ സുഖപ്പെടുത്തണമെന്ന്, നമുക്ക് വേണ്ടതെല്ലാം ദൈവം തരണമെന്ന്. ഒക്കെ ശരിയാണ്, അങ്ങനെ സുഖപ്പെടുത്തുകയും നൽകുകയും ചെയ്യുന്ന ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തെ നമ്മൾ വിളിച്ചു കൊണ്ടുപോയി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ. നമ്മൾ എത്ര പേർ ദൈവത്തെ വിളിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക്, നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുർബാനയ്ക്ക് ശേഷം ദൈവത്തെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുവാൻ. ദൈവം, നീ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിലിൻ്റെ കാര്യത്തിന് നീ എൻ്റെ കൂടെ ഉണ്ടാകണം, എൻ്റെ മക്കളിലേക്ക് നീ വരണം, കടന്നു വരണം, എൻ്റെ ജീവിത ആവശ്യങ്ങൾ നീ കടന്നു വരണം, നിന്നെയും കൂട്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ നമുക്ക് പറ്റുന്നില്ല. നമ്മളെപ്പോഴും ദേവാലയത്തിൽ വരുന്നു, ശരിയാണ്, പരിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട്, ഈശോ നമ്മളെ കേൾക്കുന്നു, ശ്രവിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു, ദൈവികാരന്മാർ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. പക്ഷേ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഈശോ ആഗ്രഹിക്കുന്നു നമ്മുടെ ഒരു ക്ഷണം. നമ്മൾ അവിടുത്തെ ക്ഷണിക്കണം, അവിടുത്തെ വിളിക്കണം, അവിടുത്തെ കൂട്ടിക്കൊണ്ട് പോകണം. എങ്ങോട്ട്? നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളിലേക്ക്. കാരണം ഈശോ അത് ആഗ്രഹിക്കുന്നു. അപ്പോഴേ തിരുവചനം പറയുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട്, അതായത് ഈശോ ദാഹിക്കുന്നത് കേൾക്കണം, ഈശോ ആഗ്രഹിക്കുന്നത് കേൾക്കണം. ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ വരുവാൻ, ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കുവാൻ, ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അധിവസിക്കുവാൻ. അപ്പോൾ ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട്, നമുക്കറിയാം ഈശോയുടെ സ്വരം കേൾക്കാതെ നമുക്ക് ഈ പ്രവർത്തിക്കാനാവില്ലല്ലോ. ആദ്യം ഈശോയുടെ സ്വരം കേൾക്കണം, സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ അടുത്തേക്ക് വരില്ല, നമ്മുടെ ജീവിത ആവശ്യങ്ങളിൽ കടക്കില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. അതുകൊണ്ട് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിളിച്ച് വന്നു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഈശോയെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എന്താണ് ഭക്ഷണം? ഭക്ഷണം ഈശോ തന്നെയാണ്. ദൈവികാരനമായ ഈശോയെ സ്വീകരിക്കുമ്പോൾ എന്തുണ്ടാകും? നാം ഈശോയും ഒന്നായിത്തീരും. അപ്പോൾ ആ ഈശോയെ സ്വീകരിച്ച പുതിയ വ്യക്തികളായി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ വചനം ശക്തിയാകട്ടെ, ഞങ്ങളുടെ വചനം ഞങ്ങൾക്ക് കരുത്താകട്ടെ, ആ വചനം ഞങ്ങൾക്ക് ജീവനാകട്ടെ. അങ്ങയുടെ സ്വരം ശ്രവിച്ച് അതിനനുസരിച്ച് പ്രത്യുത്തരം നൽകി ഞങ്ങൾ അങ്ങയോട് ഒന്നു ചേരട്ടെ. ദൈവികാരണമേ, ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും നമ്മുടെ നിയോഗങ്ങളോടും ആഗ്രഹവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം.
നാം നായകനേ വന്ദിത നാം നായകനേ സൗഖ്യത്തിൻ ദാതാവേ കർത്താതി കർത്താവേ വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ ഓ ദിവ്യകർണേശ്വരേ തിരുമുമ്പിലായിരിക്കുമ്പോൾ തിരുസ്വരം ശ്രവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. അങ്ങ് ഞങ്ങളോട് പലതും പറയുന്നുണ്ട്, അങ്ങ് ഞങ്ങളോട് പലതും സംസാരിക്കുന്നുണ്ട്. വചനത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും സാമീപ്യത്തിലൂടെയും പക്ഷെ ഞങ്ങളത് ഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ സ്വരം ശ്രവിച്ച് അങ്ങയുടെ പ്രത്യുത്തരം നൽകുന്നില്ല. ഞങ്ങളാരും അങ്ങയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നില്ല. ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ. അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മനസ്സിനേലേക്ക് ഉയർന്ന് ഒന്നു ചേരുവാൻ. അങ്ങ് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥനാകുവാൻ. ഓ ദിവ്യകാനനാഥ, വചനത്തിലൂടെ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ, ഹൃദയത്തിലത് സ്വന്തമാക്കുവാൻ ദൈവവചനത്തിൻ്റെ വിത്തുകൾ ഈ സമയം ഈ ആരാധക വൃന്ദങ്ങളിലേക്ക് അഭിഷേകമായി അങ്ങ് നൽകണമേ. വചനം ശ്രവിച്ചിടുവാൻ കൃപയേകണമേശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേശോ, വചനം ശ്രവിച്ചിടുവാൻ കൃപയേകണമേശോ, വചനം ഘോഷിക്കാൻ വിളിയേകണമേശോ, നിൻ തിരുരക്തത്താൽ കഴുകണമേശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ. ഓ വചനമാകുന്ന ദിവ്യകാരണമേ, വചനം ശാസ്ത്രത്തിനും തെറ്റുതിരുത്തലിനും ഒക്കെ ഉപകരിക്കുമല്ലോ. ഞങ്ങളുടെ അടുക്കുകളെ മാലിന്യങ്ങൾ നീക്കിക്കളയുവാൻ ഈ സമയം അത് കാരണമായി തീരട്ടെ. സതുപദേശങ്ങൾ തന്ന് നേർവഴിയിലൂടെ നയിക്കുവാൻ വചനം ഞങ്ങൾക്ക് നേർപാതയാകട്ടെ. ഓ ദിവ്യകാരണമേ, തിരുമുമ്പിലായിരിക്കുന്ന എല്ലാ മക്കളെയും വചനത്താൽ വെണ്മയുള്ളതാക്കി തീർക്കണമേ. എൻ്റെ വചനമാണല്ലോ സത്യം. ആ വചനത്തെ ഞങ്ങൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുള്ള അശുദ്ധാത്മാക്കൾ പിശാചുക്കളെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. നവോന്മേഷം പ്രാപിക്കട്ടെ. രോഗസൗഖ്യം സ്വന്തമാക്കട്ടെ. ആത്മാവിൽ ഉണരട്ടെ. ആത്മാവിൽ നവജീവൻ പ്രാപിക്കട്ടെ. വചനമാകുന്ന ഈശോയെ സ്വർഗത്തിൽ നിന്നും കരനീട്ടി വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അയച്ച് ഞങ്ങളെ അവിടുത്തെ സ്വന്തമാക്കണമേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതാവായ തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളിൽ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ ദിവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ പിതാവുമായി മാർ യോസേ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നാടിനെയും നഗരത്തെയും ഞങ്ങളുടെ അതിരൂപതയെയും ഇടവകയെയും ഇതിലെ എല്ലാ സ്ഥാപനങ്ങളെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് വിവിധ നിയോഗങ്ങളും ആവശ്യങ്ങളുമായി ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന ഈശോ കാരുണ്യപൂർവ്വം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകുമോറപ്പം നീ, മർത്യനോ മുക്തി പകർന്നരുളും
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലീശാദുവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ സ്വർഗീയ പാതയമായ നഗരാനിൽ തിരുവോസ്തിയായി വന്നു നീ സ്വർഗീയ പാതയമായ നഗരാനിൽ തിരുവോസ്തിയായി വന്നു നീ